ഗിവ് അവേ. ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ഗിവ് അവേ ഭയങ്കര ആക്റ്റീവ് ആണ്. അത് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരുപാടുണ്ട്. വലിയ കണ്ടന്റ് ക്രിയേറ്റർ മുതൽ ചെറിയ കണ്ടന്റ് ക്രിയേറ്റർ വരെ ഗിവ് അവേ ഒന്ന് ടെസ്റ്റ് ചെയ്യും. ഞാൻ തന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം ഇങ്ങനെ ഓരോ 1 ലക്ഷം 2 ലക്ഷം തന്നെ സബ് കൂടുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അടിയിൽ ഇങ്ങനെ കമന്റ് വരുന്നത് ഗിവ് അവേ എപ്പോൾ കൊടുക്കും, ഗിവ് അവേ എപ്പോൾ കൊടുക്കും എന്ന് പറഞ്ഞിട്ട്. ശരിക്കും എന്താണ് ഗിവ് അവേ എന്ന് പറയുന്ന സാധനം? ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ മുകളിൽ ഈ ക്രിയേറ്റേഴ്സ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനും അവരെ ഫോളോ ചെയ്യുന്നവർക്കും ഒരു ചെറിയൊരു ബെനിഫിറ്റ് കൊടുക്കുന്നു. എനിക്ക് അങ്ങനെ ആയിട്ട് തോന്നിയിട്ടില്ല യൂഷ്വലി. കാരണം എന്നെ ഫോളോ ചെയ്യൂ, ഞാൻ പറയുന്ന പേജ് ഫോളോ ചെയ്യൂ, എന്റെ വീഡിയോ ഷെയർ ചെയ്യൂ, അതിനടിയിൽ കുറെ ആളെ മെൻഷൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേരള ലോട്ടറി വാരി തന്നെയാണ്. 500 രൂപയ്ക്ക് ലോട്ടറിന്റെ വിലയും വെച്ചിട്ട് അത് 3000 കോടിക്ക് അടുപ്പിച്ച് വിൽപ്പന നടത്തി, അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടി, അതിൽ നിന്ന് 25 കോടി രൂപ ലക്കി ആയിട്ട് വരുന്ന ആക്ക് കൊടുക്കുന്നു പറഞ്ഞ്, അതിൽ നിന്ന് 10 കോടി ഇൻകം ടാക്സും പിടിച്ച് മൊത്തത്തിൽ ലാഭക്കണക്കെടുത്ത് നോക്കുമ്പോൾ ലോട്ടറി വെച്ച സർക്കാരിന് തന്നെയാണ് ലാഭം എന്ന് പറഞ്ഞ പോലെ ഗിവ് അവേ വെച്ച ആൾക്ക് തന്നെയായിരിക്കും ലാഭം കിട്ടാൻ പോകുന്നത്. വളരെ റയറായിട്ടാണ് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പൈസ എടുത്തും പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം എടുത്ത് ഗിവ് അവേ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. സോ ഗിവ് അവേ എന്ന് പറഞ്ഞ സാധനം ഞാൻ പൊട്ടയെന്ന് ഒരിക്കലും പറയുന്നില്ല കേട്ടോ. കാരണം കിട്ടുന്നത് ആളുകൾക്ക് കിട്ടട്ടെ, നോ വെറീസ്. പക്ഷെ ഈ ഗിവ് അവേയുടെ അകത്തും ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് പേജുകൾ ആളുകളെ പറ്റിക്കുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ഗിവ് അവേ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും റിലേറ്റീവിനെയും വിളിച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റ് കാട്ടിയിട്ട് എല്ലാരെ കൊണ്ടും എല്ലാം ഷെയറും ചെയ്യിച്ച് എല്ലാരെ കൊണ്ടും എല്ലാം ഫോളോയും ചെയ്യിച്ച് ലാസ്റ്റ് ഞാൻ എനിക്ക് തോന്നിയവർക്ക് എടുത്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രൂഫായിട്ട് വരാൻ പറ്റില്ല. മനസ്സിലായ? സോ അങ്ങനത്തെ സംഭവങ്ങൾ സംഭവിക്കുന്നില്ല എന്നാർക്കും പറയാൻ പറ്റില്ല. ഭയങ്കര റയറാണ് ജെനുവിൻ ആയിട്ട് നടക്കുന്ന ഗിവ് അവേ കാര്യങ്ങളൊക്കെ ഭയങ്കര റയറാണ്. പിന്നെ ഈ ഗിവ് അവേ നടത്തുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ല, ഞാൻ ഉള്ള ആരും പറയല്ലോ. കാരണം എന്നെ ഫോളോ ചെയ്യൂ, ഞാൻ പറയുന്നവരെ ഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആ ഗിവ് അവേ നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു പേജിനോ ഒരു ചാനലിനോ ഭയങ്കര ഗ്രോത്ത് ആവും, അത് കഴിഞ്ഞിട്ട് ടൂന്ന് പറഞ്ഞ് താഴും. അല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഗിവ് അവേ വെച്ച് 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 പോവാൻ പറ്റണം, അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇന്നലെ രാത്രി, ഓക്കെ, ഇന്നലെ നൈറ്റിൽ, ലേറ്റ് നൈറ്റിൽ എനിക്ക് വന്ന കുറച്ച് മെസ്സേജുകളാണ്. നമ്മളെ മല്ലു ട്രാവലറിന്റെ ഗിവ് അവേ റിലേറ്റഡ് ആയിട്ടാണ്. ആ ഗിവ് അവേ ഫേക്ക് ആണെന്നോ മോശമാണെന്നോ ഞാൻ പറയുന്നില്ല. കാരണം അത് ഞാൻ ആ മല്ലുവിന്റെ വീഡിയോ കണ്ടു, ഗിവ് അവേ വീഡിയോ. 100% ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മല്ലുവിന്റെ ഗിവ് അവേ വീഡിയോ. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് എന്താണെന്നുണ്ടെങ്കിലും അതിൽ പറഞ്ഞിട്ടുള്ള സമ്മാനങ്ങളും കിട്ടാൻ പോകുന്നുണ്ട്. പക്ഷെ അതിനകത്ത്, ഓക്കെ, ഞാൻ ഇന്നലെ മല്ലുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മൂപ്പരിന് മെസ്സേജ് നോക്കുമില്ല അറിയില്ല, കാരണം നമ്മളുള്ള ഒരു ഇരിപ്പോശം നിങ്ങൾക്ക് അറിയാലോ. ഒരു പയ്യൻ എനിക്ക് ഇന്നലെ ലേറ്റ് നൈറ്റിൽ അയച്ചതാണ് ഈ സ്ക്രീൻഷോട്ടുകൾ. ഓക്കെ, അപ്പൊ ഈ സ്ക്രീൻഷോട്ടുകളുടെ അകത്ത് കാണാം നിങ്ങൾക്ക് DM മല്ലു ട്രാവലർ, ടെലിഗ്രാം മീ എന്ന് പറഞ്ഞിട്ട് മല്ലു ട്രാവലറിന്റെ സെയിം DP വെച്ചിട്ടുള്ള ഒരു പ്രൊഫൈൽ. ഈ പെർട്ടിക്കുലർ പ്രൊഫൈൽ മല്ലു ട്രാവലറിന്റെ ഈ ഗിവ് അവേ വീഡിയോൻ്റെ, മല്ലു ട്രാവലർ എനിക്ക് പറഞ്ഞത് 30 വീഡിയോ കാണണം, ഓക്കെ, 30 വീഡിയോ കണ്ടിട്ട് ആ 30 വീഡിയോയിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്യും, പിന്നെ 3 വീഡിയോ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യും. അങ്ങനെ എന്തൊക്കെയാണ് മൂപ്പരുടെ ആ ഒരു സംഗതി ഞാൻ അത്ര റിമെമ്പർ ചെയ്യുന്നില്ല, കാരണം ഞാൻ ആ 8 ദിവസം കണ്ടതാണ് ആ വീഡിയോ. അപ്പോൾ മൂപ്പരുടെ എല്ലാ വീഡിയോവിൻ്റെ അടിയിലും ഇതേപോലെ ഓരോ കമൻറ്റുകൾക്കടിയിലും ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഫേക്ക് അക്കൗണ്ട് പോയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് കൺഗ്രാജുലേഷൻസ്, കോണ്ടാക്ട് നൗ ടു ക്ലെയിം പ്രൈസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജുകൾ പോകുന്നത്. മനസ്സിലായോ? ഓൾമോസ്റ്റ് ഓൾ എല്ലാ കമൻസിനും ഈ ഒരു ഫേക്ക് ID നിന്ന് മെസ്സേജ് പോകുന്ന കമൻറ്റ് പോകുന്നുണ്ട്. ഈ കമൻസൊക്കെ എനിക്കറിയില്ല മല്ലു ട്രാവലർ കാണുന്നുണ്ടോ ഇല്ലെന്നുള്ളത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് സ്കാമിംഗ് ആണ് ഇത്. മല്ലു ട്രാവലറിനെ ആരോ, മല്ലു ട്രാവലറിന്റെ ഗിവ് അവേ ചെയ്യുന്നുണ്ട്, ആ ഗിവ് അവേന്റെ മുകളിൽ ആരോ സ്കാം ചെയ്യാൻ നോക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ പെർട്ടിക്കുലർ കണ്ടന്റ് അയച്ചു തന്ന പയ്യൻ എനിക്ക് ഇയാളെ കോണ്ടാക്ട് ചെയ്തു. ഓക്കെ, അതായത് ഇവർ പറയുന്നത് ഇവൻ ഇട്ട എല്ലാ, ഓൾമോസ്റ്റ് എല്ലാ കമന്റിനും കൺഗ്രാജുലേഷൻസ്, കോണ്ടാക്ട് നൗ ടു ക്ലെയിം പ്രൈസ് എന്നാണ്. അങ്ങനെ ഈ പയ്യൻ ഇയാൾക്ക് തിരിച്ച് കോണ്ടാക്ട് ചെയ്ത സമയത്ത് മല്ലു ട്രാവലറിനെ DP വെച്ചിട്ട്, നിങ്ങൾ നോക്കണം പേര് മല്ലു ട്രാവലർ എന്ന് പറഞ്ഞ് ഈ പയ്യൻ സേവ് ചെയ്തതായിരിക്കാം, എന്താണെങ്കിൽ മല്ലു ട്രാവലറിന്റെ DP ആണ് അതിൽ ഇട്ടിട്ടുള്ളത്. ഇത് പ്രതീക്ഷിച്ചില്ല, ജസ്റ്റ് മേക്ക് പേയ്മെന്റ് സോ യുവർ ട്രാക്കിംഗ് കോഡ് വിൽ ബി സെൻഡ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ എന്ന് പറഞ്ഞ്, ബ്രോ ആ ലാപ്ടോപ്പ് റേറ്റ് എത്ര? ക്വസ്റ്റ്യൻ മാർക്ക്. റിപ്ലൈ, യെസ് ജസ്റ്റ് മേക്ക് പേയ്മെന്റ്. ബ്രോ ആ ലാപ്ടോപ്പ് റേറ്റ് എത്ര? ഹൗ മച്ച് ലാപ്ടോപ്പ് റേറ്റ്? 40,000. അതായത് ഈ പയ്യൻ മലയാളത്തിൽ, മല്ലു ട്രാവലർ ആകുമ്പോൾ ഓബിയസ്ലി മലയാളത്തിലാവും റിപ്ലൈ കൊടുക്കുന്നത് അല്ലേ. അപ്പൊ പയ്യൻ മല്ലു ട്രാവലറോട് മലയാളത്തിൽ ചോദിക്കുമ്പോൾ റിപ്ലൈ ഇല്ല. പക്ഷേ ഈ പയ്യൻ ലാസ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ,
ഹൗ മച്ച് ലാപ്ടോപ്പ് റേറ്റ് എന്ന് ചോദിച്ചപ്പോൾ 40,000 എന്ന് പറഞ്ഞുള്ള ഒരു റിപ്ലൈ ഇതിനകത്ത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ ഇത് ഏതോ എനിക്കറിയില്ല ആരാ ചെയ്യണമെന്നുള്ളത്. ഞാൻ ഈ പെർട്ടിക്കുലർ ചാനൽ, ഈ സ്കാം ചെയ്യുന്ന ചാനലിന്റെ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കി, അതിനകത്ത് കണ്ടന്റുകളൊന്നും ഇല്ല, പ്ലേലിസ്റ്റ് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റൂ. പ്ലേലിസ്റ്റിനകത്ത് നോക്കിയ സമയത്ത് ഞാൻ കണ്ടത് ഇതാ, ഇതാണ് ഒരുപാട് ഈ പറഞ്ഞ എന്താ പറയുക, കുറേ വീഡിയോസ് ഏതൊക്കെയോ ചാനലിൻ്റെ ഈ ഈ ചാനലിനകത്ത് പ്ലേലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ കാണുന്ന പോലെ എന്താ പറയുക, നൈജീരിയൻ അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ കൈൻഡ് ഓഫ് ലാംഗ്വേജിലുള്ള വീഡിയോസാണ് ഇതിനകത്ത് മൊത്തം പ്ലേലിസ്റ്റിൽ കിടക്കുന്നത്. സോ മേ ബി ഓക്കെ, അവ അങ്ങനത്തെ ആ സൈഡിലുള്ള ആരെങ്കിലും, ആഫ്രിക്കൻ സൈഡിലുള്ള ആരെങ്കിലും ആയിരിക്കാം ഈ ചാനൽ ഇങ്ങനെ സ്കാം ചെയ്തിട്ട്. ഇവിടെ ഗിവ് അവേ നടക്കുന്നുണ്ടല്ലോ, അത്യാവശ്യം അറിയപ്പെടുന്ന ചാനലാണ് മല്ലു ട്രാവലറിൻ്റെ. സോ ഒരു സ്കാം ചെയ്തിട്ട് ആളുകൾക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ച് മല്ലു ട്രാവലറാണ് എന്ന് ഫേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ലാപ്ടോപ്പ് തരാം മറ്റേത് തരാം എന്ന് പറഞ്ഞിട്ട് ഓക്കെ. ഇനി ഈ പെർട്ടിക്കുലർ മല്ലു ട്രാവലറിൻ്റെ ഡി പി വെച്ചിട്ടുള്ള ഈ ഒരു സ്കാം ഐ ഡി ഒരുപാട് ഇതാ കമൻസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് നമ്മുടെ സൈഡിൽ കാണിച്ചിരുന്നു. സോ ഇതൊന്ന് വാച്ച് ഔട്ട് ചെയ്യുക നിങ്ങൾ ഓക്കെ. നിങ്ങൾക്ക് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായി? ഇപ്പം മല്ലു ട്രാവലർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരുപാട് പേര് മൂപ്പരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പും മൂപ്പര് ഗിവ് അവേ വെച്ച സമയത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ഗിവ് അവേസ് എൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പരിപാടി വാണ്ടഡ്ലി ചിലപ്പോൾ ചിലരെന്തായിന്നറിയോ, ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ, അതായത് ഓൾറെഡി അവിടെ ഒരു ഗിവ് അവേ നടക്കുകയാണ്, സോ ആളുകൾ ഭയങ്കര ഈഗറായിട്ട് വാച്ചിങ് ആണ്. സോ അതിൻ്റെ ഇടയിൽ കൂടി പോയിട്ട് കുറച്ച് അടിച്ചു മാറ്റൊരു പ്രക്രിയ നടത്താം, കുറ്റം വന്നാലും ആരെ തലയിൽ പോവും, മല്ലു ട്രാവലറിൻ്റെ തലയിൽ പോവും എന്നുള്ള രീതിയിൽ തുടങ്ങി വെച്ച പരിപാടി ആയിരിക്കാം. എന്താണെങ്കിലും കാണിക്കുന്നത് ചെറ്റത്തരമാണ്, തെണ്ടിത്തരമാണ്. ഈ ഒരു സ്കാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ആരും ഇതിലൊന്നും പോയി പെടാതിരിക്കുക ഓക്കെ. ഗിവ് അവേ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം ലോട്ടറി എടുക്കുന്നത് പോലെയാണ്, ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഊട്ടി. കാരണം ലോട്ടറി പോലെ അല്ലല്ലോ, പൈസ നഷ്ടമില്ല നമുക്ക് കയ്യിൽ നിന്ന്, 500 or 1,000 കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഒരു മെൻഷനും നമ്മുടെ ഒരു ലൈക്കും നമ്മുടെ ഒരു ഫോളോ ഞെക്കലും ആണ്. അത് ഗിവ് അവേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺഫോളോ അടിക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. ഏ അപ്പോൾ ഗിവ് അവേസിൽ നോക്കിയും കണ്ടും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതേപോലുള്ള സ്കാമുകൾ ഗിവ് അവേയുടെ അകത്ത് ഗിവ് അവേ നടത്തുന്നവർ പോലും അറിയാതെ ചെയ്യുന്ന ആളുകൾ ഓക്കെ, ഇതിപ്പോൾ ഗിവ് അവേ നടത്തുന്ന മല്ലു ട്രാവലറോ അവരെ കൂടെ നിൽക്കുന്ന സ്പോൺസറോ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അവരുടെ ചാനലിൻ്റെ അടുത്ത് ഇങ്ങനൊരു ടീം കയറിയിട്ട് സ്കാമിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ഇതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് വാച്ച് ഔട്ട് ആയി. ഇപ്പം ഈ പയ്യൻ അവിടെ പോയി മെസ്സേജ് അയച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ അവധം മനസ്സിലായത് ഓക്കെ. അവൻ മല്ലു ട്രാവലറിന് മെസ്സേജ് അയച്ചിട്ട് മല്ലു ട്രാവലർ കാണുന്നില്ല, ഞാൻ അയച്ചിട്ടും കാണുന്നില്ല. സോ ഇല്ലെങ്കിൽ മല്ലു ട്രാവലറിനോട് തന്നെ പറഞ്ഞിട്ട് മൂപ്പർക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു സ്കാമിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നും അറിയില്ല, മല്ലുവിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവർ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ നമുക്ക് ഓക്കെ. അങ്ങനെ ആരെങ്കിലും ഈ ഇങ്ങനത്തെ സ്കാമിലൊക്കെ പോയി പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പൊട്ടത്തരത്തിൻ്റെ ലെവലേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. അതുകൊണ്ട് ദയവേ ഇത് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക ഓക്കെ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഗിവ് അവേ പോലെ കിട്ടുന്ന സാധനങ്ങൾ ആ മെത്തേഡ് അവർ പറഞ്ഞ മെത്തേഡ് തന്നെ പോവുക. ഇനി ചിലർ പറയും ഇത് മല്ലുവിൻ്റെ ഗിവ് അവേക്കുള്ള മറ്റേ ഞാൻ ചെയ്ത പ്രൊമോഷനാണെന്നുള്ളത്, അതൊന്നും പറയണ്ട. എനിക്ക് ഇന്നലെ രാത്രി ഇത് കണ്ടപ്പോൾ ആ പയ്യൻ്റെ മെസ്സേജസ് ഒക്കെ, ആ പയ്യൻ ഒരുപാട് മെസ്സേജ് എന്നോട് പറഞ്ഞിട്ട് ചേട്ടാ നിങ്ങളിത് ഇൻഫോർമേഷൻ പാസ് ചെയ്യണം, കാരണം ഇത്രയും വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകളെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊരു ചീത്തപ്പേരാണ്. അതായത് ഈ പറഞ്ഞ വലിയ സബ്സ്ക്രൈബേഴ്സുള്ള ആളുകൾക്ക് ഒരു ചീത്തപ്പേരാവാൻ ചാൻസ് ഉണ്ട് ഇനി ആരുടെയെങ്കിലും പൈസ പോയി കഴിഞ്ഞാൽ. കാരണം ഇവർ വന്നിട്ട് അടുത്ത വീഡിയോ ഇടാൻ പോകുന്നത് പൈസ പോയവർ, അയ്യോ അതിൽ പങ്കെടുത്തിട്ട് എൻ്റെ പൈസ പോയെന്ന് പറയുമ്പോഴും അറിഞ്ഞോ അറിയാതെ മറ്റവരുടെ പേര് ചീത്തയാവും. സോ അങ്ങനെ സിറ്റുവേഷൻ വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ പയ്യൻ എനിക്കിത് ഫോർവേഡ് ചെയ്ത് തന്നത് ഓക്കെ. സോ എന്ത് കണ്ടാലും സോഷ്യൽ മീഡിയനകത്ത് വളരെ കീനായിട്ട് വാച്ച് ചെയ്യുക, പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക, എന്താ ഏതാന്നുള്ളത് വ്യക്തമായി തിരിച്ചറിഞ്ഞതിന് ശേഷം പൈസയോ കാര്യങ്ങളോ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ. കയ്യിൽ നമ്മുടെ പൈസയാണ്, നമ്മൾ പ്രോപ്പറായിട്ട് വാച്ച് ഔട്ട് ചെയ്യണം, എങ്ങനെ ചിലവാക്കണം, എന്തിനു ചിലവാക്കണം, എന്താ കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കണം.